അതായത് നമുക്ക് വാതിലടക്കണം കോൺസെപ്റ്റേ ഇല്ല സത്യമായിട്ടുണ്ടായിട്ടുണ്ട് എന്റെ പോയിന്റ് പോയിന്റ് ആണ് നിങ്ങള് ഒരു സ്ഥലത്ത് മൂവിക്ക് ആ മൂവിക്ക് നിങ്ങൾ മണിക്കാണ് പോകുന്നെങ്കിൽ ഷർട്ട് മേടിക്കാണെന്നുണ്ടെങ്കിലും ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയക്കും ഹൈബിക്ക് ഒരു കുഴപ്പമില്ല എന്താ കഴിഞ്ഞാല് നമ്മളും എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് വാങ്ങിയത് ചിലപ്പോ ഹൈബിക്ക് തോന്നാണ് ഇത് നല്ലതല്ല അങ്ങനെ തോന്നിയാൽ പിന്നെ അത് ഇല്ല അപ്പോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അപേക്ഷ ആയിട്ടുള്ള ലീഡേഴ്സ് തന്നെ വളരെ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് എല്ലാ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിലും ഉണ്ടാവണം ഒരു ബ്ലൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വോട്ടിംഗ് ഏജ് എയ്റ്റീൻ ആയ ആളുകൾക്ക് എന്തുകൊണ്ട് എലക്ഷൻ എയ്റ്റീനിൽ കണ്ടസ്റ്റ് ചെയ്ത് എന്തിനാണ് ഒരു അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും ട്വൻറ്റി ഫൈവ് എന്നുള്ള ഒരു ഏജ് ബാരിയർ വെച്ചിട്ടുള്ളത് ശീലിച്ചിരിക്കുന്ന നേതാക്കന്മാരെന്നു പറയുന്നത് ഒരുപാട് മുതിർന്നു കഴിയുമ്പോഴാണ് ശരിക്കുള്ള നേതാവ് എന്ന് പറയുന്നത് അതുവരെ അതായത് നമ്മൾ സിനിമാ നടന്മാരുടെ കാര്യം പറയുവാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ യുവ നടൻ എന്ന് പറയുകയുള്ളു പക്ഷെ പൊളിറ്റിക്സിൽ നല്ലോണം നര കയറി കഴിഞ്ഞ് വന്നാലേ നേതാവ് എന്ന് പറയണം അതുവരെ യുവ നേതാവാണ് ഇപ്പോഴും യുവ നേതാവ് എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യപ്പെടുന്നത് പക്ഷേ രണ്ട് പ്രാ വളരെ ചെറുപ്പത്തിൽ തന്നെ അതായത് ട്വന്റീസില് തന്നെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു മിഡ് തേർട്ടീസില് എം പി ആയി ആയി കഴിഞ്ഞു എന്നാലും യുവ നേതാവ് എന്നുള്ള ഈ ടൈറ്റിൽ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ടൈറ്റിൽ അല്ല നമ്മളുടെ നാട്ടിൽ പൊതുവെ ചെറുപ്പക്കാർക്ക് അവസരം കുറച്ച് ലഭിക്കുന്ന സ്ഥലമാണ് ഇന്ത്യയിലും കേരളത്തിലും അല്ല കമ്പെയർ ടു അതേർ സ്റ്റേറ്റ്സ് ഇപ്പോൾ അവിടുത്തെ പ്രസിഡൻറ്റ്മാരെ നോക്കിയാലും അവിടുത്തെ വലിയ സ്റ്റേസിലുള്ള നേതാക്കന്മാർ കമ്പാരിറ്റീവ്ലി ഇതേ യങ്ങ അപ്പോൾ പിന്നെ ഞാൻ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ എം എൽ എ ആയി അപ്പോൾ യങ്ങസ്റ്റ് എം എൽ എ ആയിരുന്നു അന്നത്തെ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുതിർന്ന ആളായിരുന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾ പറഞ്ഞുള്ളത് അരൊക്കെ വന്നിട്ട് അത്യാവശ്യം വന്നിട്ടുണ്ട് പിന്നെ എനിക്കപ്പോൾ എപ്പോഴും യങ് ആയിട്ടിരിക്കുന്ന കുറെ കൂടി എക്സ്പീരിയൻസ്ഡ് ആണ് കുറെ കൂടി ലേർണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഓൺ ദി അതർ സൈഡ് നമ്മുടെ ഒരു ആവറേജ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിയോടെ ഏജ് നോക്കുമ്പോൾ ചിലപ്പോ ഫോർട്ടി എന്നുള്ളത് ഒരു ഏജ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഒരു ആ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് തന്നെ ലേറ്റർ പല ആൾക്കാർക്കും അതായത് ചെറിയ രീതിയിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഒരു ചെറിയ സർക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അറിയപ്പെടുന്ന ഒരു ലെവലിൽ ഒരു നേതാവായി വരുമ്പോൾ ചിലപ്പോൾ അമ്പത്തഞ്ചോ അറുപത് വയസ്സൊക്കെ ആയിട്ടുണ്ടോ പക്ഷെ നമ്മുടെ എന്താ പറയാ ഫ്യൂച്ചർ നമ്മുടെ തലമുറകൾ ആണ് അവർക്ക് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ യുവതലമുറ തന്നെയല്ലേ നമ്മൾ ഭരിക്കേണ്ടതും നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുകയും കാര്യങ്ങൾ നടപ്പിലാക്കുകയൊക്കെ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു കുറവ് നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും നാട്ടിലാണ് കാരണം ഇപ്പോൾ ഒരുപാട് എൻ ജി ഒസും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വോട്ടിംഗ് ഏജ് എയ്റ്റീനായ ആളുകൾക്ക് എന്തുകൊണ്ട് എലക്ഷൻ എയ്റ്റീനിൽ കണ്ടസ്റ്റ് ചെയ്തുകൂടാ എന്തിനാണ് ഒരു അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും ട്വൻറ്റി ഫൈവ് എന്നുള്ളൊരു ഏജ് ബാരിയർ വെച്ചിട്ടുള്ളത് അങ്ങനെ പല ക്വസ്റ്റ്യൻസും പല ഓർഗനൈസേഷൻസും റേസ് ചെയ്യാറുണ്ട് എൻ്റെ എപ്പോഴത്തേം ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെച്യോർഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ വളരെ യങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് എല്ലാ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിലും ഉണ്ടാവണം ഒരു ബ്ലൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് എക്സ്പീരിയൻസ് ആൻഡ് യൂത്ത്ഫുൾനെസ്സിൻ്റെ ഒരു ബ്ലൻഡ് ആയിരിക്കണം അത് എപ്പോഴും ഞാൻ പറയുന്നൊരാശയാണ് അത് എല്ലാ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിൻ്റെ ഓർഗനൈസേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണെങ്കിലും അത് ലോക്കൽ ലെവൽ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും എന്നുള്ളത് മാത്രമല്ല വിമൻ കൂടി വേണം എന്നുള്ള വളരെ ശക്തമായിട്ട് ഒരു കാലഘട്ടമാണ് അപ്പോൾ ഞാൻ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായിരുന്നു പക്ഷെ താങ്കളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീ നമ്മുടെ കൂടെ ഇരിപ്പുണ്ട് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല എനിക്ക് ഭയങ്കര വിഷമമാണ് നമ്മൾ സാധാരണ രണ്ടുപേര് ഇരിക്കുവാണെങ്കിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ഇദ്ദേഹത്തിനോട് രണ്ടൊന്നും കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാലൻസ് കുറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടുള്ളത് രാത്രി ഷോയ്ക്ക് ലൂലൂലൊക്കെ ഉള്ള രാത്രി ഷോസ് പിന്നെ ഫുഡ് കഴിക്കാൻ നമ്മൾ പലപ്പോഴും പല ഹോട്ടൽസിൽ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര അത്ഭുതമാണ് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് ശ്രദ്ധിക്കില്ല രണ്ട് ഒരു ഒരു ഗാങ് ഉണ്ടാവും ചിലപ്പോ ചിലപ്പോ നിങ്ങൾ ഫാമിലി മാത്രമായിരിക്കും ുംബ്ലിക്കിന്റെ വേഷത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞതും ഉണ്ട് അപ്പൊ നമ്മള് കിട്ടാതെ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി അതെല്ലാം എൻജോയ് ചെയ്യാന്നുള്ള ഉദ്ദേശം മോളുണ്ടാവും അപ്പോൾ പരമാവധി സമയം അങ്ങനെ കിട്ടുന്ന സമയം പ്രത്യേകിച്ച് എറണാകുളം ഒരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ട് കൂടിയാണ് ഇപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് എല്ലാ ദിവസവും തുറക്കുന്നത് പുതിയ കുക്കിങ്സ് വരും അപ്പം അതെല്ലാം ട്രൈ ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമുള്ള ആളുകളാണ് ഞങ്ങൾ രണ്ടുതരം അതിൽ എന്നെ നന്നായി കുക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ അതിൽ ഒരു ക്രിട്ടിക്കാണ് നല്ല ഭക്ഷണം എൻജോയ് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ എന്താ പറയാ സാധാരണ ഒരാള് എന്ന് പറയുമ്പോൾ ഓഫീസ് ഗോയിങ് ആയിരിക്കും രാവിലെ ഒമ്പത് മണിക്ക് പോയി അഞ്ചു മണിക്ക് തിരിച്ചു വരുക പക്ഷെ ഒരു പൊളിറ്റൈമില്ല രാവിലെ രാത്രി ഉച്ചക്ക് വൈകുന്നേരം ഏത് സമയം എന്ന് ജനസേനം ചിലപ്പോ ഞങ്ങൾ രാത്രി ഈ മൂവി ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒന്നര പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും ചിലപ്പോ അയദിനൊക്കെ ആണ് നമുക്ക് രാത്രി എന്തെങ്കിലും ആവശ്യം ഫോണിൽ ചെലപ്പോ കിട്ടിക്കാണില്ല തിയേറ്ററിന്റെ ഉള്ളിൽ റേഞ്ചിലാണ്ട് അപ്പൊ ഒരു മണി ഒന്നരൊക്കെ ഒക്കെ ആയിരിക്കും ഇവിടെ വെയിറ്റ് അപ്പൊ ഹൈബി ഞാനും മോളൊക്കെ ആദ്യമൊക്കെ പേടിക്കുവായിരുന്നു ബിക്കോസ് ആരാ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഹൈബി അവരെ കംഫർട്ട് ചിലപ്പോ അവര് തിരിച്ചു പോവും ചെലപ്പോ ഇവിടെ തന്നെ കിടക്കും അങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ എല്ലാം നമ്മള് ഇപ്പൊ പാർട്ട് ഓഫ് ലൈഫായി അപ്പൊ അത് ഇങ്ങനെ ഒരു ഓഡായിട്ട് തോന്നുന്നില്ല അത് രണ്ടൊരു രണ്ട് ഡിഫറെന്റ് സ്റ്റൈലാണല്ലോ നമ്മുടെ ലൈഫ് എന്താ പറയാ വൈബ്രന്റ് ഇച്ചിരിക്ക് ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും ഹൈബിയുടെ ക്ലോത്ത്സും ഞാൻ തന്നെയായിരിക്കും എടുക്കുന്നത് ആ അപ്പം പക്ഷെ ഐ മേക്ഷ ബിക്കോസ് ഞാൻ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പൊ മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഷർട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയക്കും ഹൈബിക്ക് ഒരു കുഴപ്പമില്ല എന്താ കഴിഞ്ഞാല് നമ്മള് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് വാങ്ങിയത് ചിലപ്പോ ഹൈബിക്ക് തോന്നാണ് ഇത് നല്ലതല്ലാന്ന് അങ്ങനെ തോന്നിയാൽ പിന്നെ അത് എടുത്തേ ഇല്ല അപ്പോ അപ്പോ ഞാൻ പറയും ഇത് ഞാൻ

അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 പൊതുവായ അഭിപ്രായ പ്രകടനങ്ങളായിരിക്കും അത് അല്ല ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഭയങ്കര ടാർഗ് ചെയ്യുന്നു രണ്ടുപേരും കൂടി ആ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗൗരവമായ കാര്യങ്ങളിൽ ഒന്നിലും ഇതുവരെ ഒരു അങ്ങനെ ഒരു വഴക്ക് ഇല്ല ബിക്കോസ് മൈ പ്രൈവസി ഐ ഹിസ് പ്രൈവസി അപ്പൊ അത് കാരണം കൊണ്ട് അതിലൊരു പ്രശ്നമില്ല പക്ഷേ ഇതേ വരെയുള്ള ചെറിയ ചെറിയ ചില ചില കാര്യങ്ങൾ ചെലപ്പോ ഞാൻ ചെയ്തൊരു കാര്യത്തിന് ഒരു ഡ്യൂ കൺസിഡറേഷൻ തന്നില്ല എന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് ഒന്നും ഞാൻ എപ്പോഴും പറയും എനിക്ക് എല്ലാത്തിനും എന്റേതായ ഒരു

കുറെ കാര്യങ്ങളിൽ നമ്മളുടെ ഒരു സൈലൻസ് ചിലപ്പോ ഒരു പീസ്ഫുൾ ആംബിയം സ്റ്റേറ്റ്മെന്റ് പറയാം സമാധാനപരമായ കുടുംബജീവിതത്തിൽ അച്ചടക്കം വളരെ ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം പറയുന്നൊരു കാര്യം ചില സമയത്ത് നമ്മളുടെ ഒരു ഒരു പക്ഷേലൻസ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് നമ്മൾ അത് ബാലൻസ് ചെയ്യുന്ന ഔട്ട്ബേസ്റ്റ് ചെയ്യണ സമയത്ത് ഞാൻ മിണ്ടാണ്ടിരിക്കും ഞാൻ ഒന്നും മിണ്ടില്ല പിന്നെ ഞാൻ അതേ സമയത്ത് ഔട്ട്ബേസ്റ്റ് ചെയ്യുമ്പോ ഹൈബിം മിണ്ടാതിരിക്കും നേരത്തെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകും ഹൈബിക്ക് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ അത് ഈവൻ സിനിമയാണെങ്കിൽ പോലും സിനിമ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സിനിമ അവിടെ എത്തണം ഫസ്റ്റ് സീൻ മിസ് ചെയ്യാൻ പറ്റില്ല പോകുന്ന ട്രാഫിക്കു ഞാൻ പോകുന്നുള്ളു കാരണം ഇവർക്ക് ചില ഇതൊക്കെ ഇവർക്ക് ചിലപ്പോ അവിടെ കാണുന്ന കടകളിലൊക്കെ കേടേണ്ടി വരും അവർക്ക് ലിഫ്റ്റ് എടുക്കാൻ പറ്റില്ല അവർക്ക് എസ്കലേറ്റർ എടുത്ത് തന്നെ പോകണം അപ്പൊ ഈ ടൈമെല്ലാം നമ്മള് കൂട്ടിട്ടല്ലേ അതൊക്കെ ഞാൻ ചെലപ്പോ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കാര്യം വരുമ്പോ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കറക്റ്റ് ഞാൻ ടൈം പറയാറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മള് നമ്മളൊരു ഒരു പ്രൊഫഷൻ എടുക്കുമ്പോ അത് ഇപ്പോ നേരത്തെ കോടതിയിൽ പോകുന്നതിന് മുമ്പ് ആ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഹൈക്കോർട്ടില് പോയി അത് ഈ സീനിയർ കൗൺസിലിന്റെ കൂടെ ഹൈക്കോർട്ടിൽ പോയി തുടങ്ങിയപ്പോൾ വളരെ കൃത്യമാണ് അതായത് രാവിലെ നയൻ തേർട്ടിക്ക് ആൾക്ക് ഇറങ്ങണം നയൻ തേർട്ടിക്ക് ഓഫീസിലെത്തണം അത് കഴിഞ്ഞ് വൈകിട്ട് അവിടെ നിന്ന് ഇവിടെ എത്തണം തിരിച്ച് ഏഴരയ്ക്ക് അങ്ങോട്ട് എത്തണം അപ്പൊ അതിലൊക്കെ വളരെ കൃത്യമായി അതിലിപ്പോ സ്വന്തമായിട്ട് തന്നെ പ്രഷർ സ്വന്തമായിട്ട് തന്നെ ഭക്ഷണം സ്വന്തമായിട്ട് കുളി ഓട്ടം ഓടിച്ച് ഓടിച്ച് എത്തണം അതിന്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യണം അതിന്റെ ഇടയ്ക്ക് റോട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായി ഇതറിയില്ല അതുപോലെ ഒത്തിരി ഇൻസ്റ്റൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് നമ്മളെ ഇതൊക്കെ ആണെങ്കിലും

കുളിക്കുന്നതിലും ഒരുങ്ങുന്നതിലും ഇത് ചെയ്യുന്നതിലും ഞാൻ എനിക്ക് വളരെ ചുരുക്കം സമയം ഇത്രയുള്ളൂ പോയിന്റ് വളരെ ക്ലിയറാണ് നിങ്ങൾ ഒരു സ്ഥലത്ത് മൂവിക്ക് പോവാണ് ആ മൂവിക്ക് നിങ്ങൾ മണിക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒമ്പതിലേക്ക് റെഡി ആയിരുന്നോ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ ഫോൺ ചെയ്ത് പറയും റെഡിയായി ആയി നിൽക്കണം കുളിച്ചു നിൽക്കണം എല്ലാം പറയും അപ്പോൾ അത് ഒമ്പതരക്ക് റെഡി ആയി നിന്നാൽ ഈ ഇല്ലല്ലോ അപ്പോൾ ഒമ്പതര കഴിഞ്ഞ് റെഡിയാകാൻ പോകുമ്പോഴാണ് ഈ ഓട്ടോ പാച്ചിലുണ്ടാവുക പിന്നെ ഞാനും ഇപ്പോൾ അങ്ങനെ പ്രഷർ ചെയ്യാറില്ല കാരണം അതിപ്പോൾ ആൾക്ക് അത് അതിഷ്ടമല്ലാത്തത് കൊണ്ടും അങ്ങനെ പ്രഷർ പിന്നെ ചില സമയത്ത് ഞാൻ പറയുന്നത് നമ്മൾ ഈ മൂവി ഇങ്ങനെ ബുക്ക് ചെയ്ത് ിട്ടിങ്ങനെ അപ്പൊ അപ്പൊ ഞാൻ എന്ത് ചെയ്തോളൂ ഞാൻ വെറുതെ അകത്ത് നിൽക്കും ഞാൻ പണി കഴിഞ്ഞാലും ഞാൻ ഇറങ്ങില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊരു അതെ അതെ ഇതാ ഇതൊക്കെയാ ഞങ്ങളുടെ എന്റെ വീട്ടിലേ മുഴക്കാണ് എന്റെ വീട്ടിലിത് തന്നെയാണ് സംഭവം അതെ അതെ

ഇത് നമ്മുടെ നാട്ടില് ഇവിടെ ആണെങ്കിൽ സാനി എന്ന് ഒരു എനിക്കിഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ബിരിയാണി ഓരോന്നും ടൈപ്പ് അല്ലേ എന്നാലും മലബാർ സ്റ്റൈലാണോ കൊച്ചി ബിരിയാണി ആണോ ഹൈദരാബാദി അങ്ങനെ ഞാനെല്ലാം ഒരു പൊളിറ്റീഷ്യൻ അതായത് സാധാരണ ലൈഫ് പോലെ ആയിരിക്കും ബാക്കി ഏത് പ്രൊഫഷണൽ ആളാണെങ്കിലും ഏകദേശം ഒരേപോലെ ആയിരിക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാനാവും പക്ഷെ ഒരു പൊളിറ്റീഷനെ കല്യാണം കഴിച്ച വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ കമ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ വന്നിട്ട് അല്ല അങ്ങനെയല്ല സി ഇപ്പൊ നോക്ക നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം കാണുമ്പോ ഐ ബി സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് കെ എസ് യു അത് കഴിഞ്ഞിട്ട് പിന്നെ നാഷണൽ പ്രസിഡന്റ് ആയി

അതൊന്നും അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല ലേഡീസ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പദ്ധതികൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ബില്ല് വെച്ചു അതായത് മെൻസ്ട്രേഷൻ ലീവ് കൊണ്ടുവരിക കപ്പ് ഓഫ് ലൈഫ് ശരിക്കും നമ്മൾ കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടില് മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ പ്രശ്നത്തിനെ പറ്റി ആരും മിണ്ടാറില്ല കാരണം അതൊക്കെ ലീസ്റ്റ് ബോധാഡായിട്ടുള്ള ഒരു എന്നുള്ളത് പക്ഷേ ഒരുപാട് സന്തോഷം തോന്നി ഒരു നേതാവ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിയതിനെ പറ്റിയിട്ടൊന്നു പറയാമോ ഈ രണ്ട് കാര്യങ്ങള് അല്ല ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ച ആയിരുന്നു ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ തുടങ്ങിയ സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീൻസും ഇൻസെൻട്രേറ്റേഴ്സും ഇൻസ്റ്റാൾ ചെയ്യുക ഗവൺമെൻറ് സ്കൂൾസ് അത് മുന്നോട്ട് പോയി അത് ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടി അത് എം പി ആയപ്പോൾ നൂറ്റമ്പത് സ്കൂളിലേക്ക് അത് വ്യാപിപ്പിച്ചു പിന്നെ നമ്മളതിനു ശേഷം ഈ മെൻസിൽ കപ്പ് ആശയം വന്നു ആ കപ്പ് എന്നുള്ള ആശയം പാർവതിയെ പോലുള്ള ആളുകളും അത് ഒരു വലിയ സപ്പോർട്ടായിരുന്നു അവർ പറയുകയും ചെയ്തു സജസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ വുമൻസ് ഡേക്ക് നമ്മളിത് അനൗൺസ് ചെയ്യുമ്പോഴും നമ്മളൊരു കപ്പ് പ്രമോട്ട് ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ ക്യാമ്പയിനിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മെൻസ്ട്രൽ ഹൈജീൻ ഒരു ഡിസ്കഷൻ ആക്കുക അതിൽ ആണുങ്ങളെ കൂടുതൽ പുരുഷന്മാരെ കൂടുതൽ സെൻസിറ്റൈസ് ചെയ്യുക അത് കൂടുതൽ ആ ക്യാമ്പയിൻ ഒരു ദിവസം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുന്നതിന് വരെ ഞങ്ങളൊരു മൂന്നാല് മാസം വിവിധ പരിപാടികൾ സെലിബ്രിറ്റീസ് പബ്ലിക് പബ്ലിക് ഡെമോൺസ്ട്രേഷൻസ് അപ്പോൾ ആ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സ്വിങ് എന്താണെന്ന് മനസ്സിലാക്കണം അത് ഓഫ് കോഴ്സ് നമ്മുടെ വീട്ടിൽ സ്ത്രീകളുണ്ടാകുമ്പോൾ അന്ന എന്നെ പോലുള്ള ആളുകളുണ്ടാകുമ്പോൾ അവരുടെ മൂഡ് സ്വിങ്സ് കാണുമ്പോഴും അവരുടെ ഇമോഷണൽ ആൻഡ് മെൻറ്റൽ സിറ്റുവേഷനും ഫിസിക്കൽ ഇതുമൊക്കെ കാണുമ്പോൾ നമ്മളത് അത് പലപ്പോഴും പല സ്ഥലങ്ങളിലും കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത് ഇതിനെ ചൊല്ലിയിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു അത് കൂടുതൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുടെ ഇടയിൽ അതൊരു ചർച്ചയാവണം പല ഫാമിലീസിലും ഉണ്ടാകുന്ന ഇഷ്യൂസ് ആർ സംസ് റിലേറ്റഡ് ടു ദിസ് അപ്പോൾ അത് ഒന്ന് പബ്ലിക് അവെയർനെസ്സിൽ കൊണ്ടുവരണം അത് ഞങ്ങളൊരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് അത് പാട്ടായിട്ടും അത് അഡ്വെർടൈസ്മെൻ്റ് ആയിട്ടും അത് സെലിബ്രിറ്റീസിൻ്റെ ഇടയ്ക്ക് ചർച്ചയായിട്ടും അർത്ഥവും അറുപതും എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെട്രോ റെയിലിൻ്റെ അകത്തൊരു ചർച്ച നടത്തി മൂവിങ് മെട്രോൻ്റെ അകത്ത് ഈ ഫിസിക്കൽ മെൻസ്ട്രൽ ക്രാംസ് വരുന്ന പുരുഷന്മാർക്ക് അത് ഘടിപ്പിച്ചു കൊടുത്തു അതെന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു ട്രെയിന് ട്രെയിനിങ് നമ്മൾ ആയിരം ട്രെയിനേഴ്സിനെ നമ്മൾ ഉണ്ടാക്കി ഹൗ ടു യൂസ് ദ കപ്പ് അപ്പോൾ കപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു അതിൻ്റെ എൻവയർമെൻറ്റൽ ഇക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് അതുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കണം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുണ്ട് സോ ഇറ്റ് വോസ് എ ഗ്രേറ്റ് ക്യാമ്പയിൻ